ഇന്ന് പാർലമെന്റ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. പുതിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗവും ഇന്നാണ്. സാമ്പത്തിക സർവേ റിപ്പോർട്ടും ഇന്നാണ് വെക്കുന്നത്. നാളെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ ഈ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾക്കൊക്കെ സാധ്യതയും ഉള്ളതാണ്. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും മനു ഭരതാണ് ചേരുന്നത്. മനു, ഇത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ്, എന്താണ് ഒരു പൊതുപ്രതീക്ഷ? വലിയ പ്രതീക്ഷ തന്നെ ഈ ബജറ്റിൽ വെച്ച് പുലർത്തേണ്ടതുണ്ട്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം, വരാനിരിക്കുന്ന ഒരു പാർലമെൻറ്റിന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ. രണ്ടാമത്, 2025 $5 trillion എക്കോണമിയിലേക്ക് രാജ്യം മാറും എന്ന പ്രഖ്യാപനം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ബജറ്റ് നാം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ സർവേ ഫലങ്ങളിൽ കാണുന്ന 60% കുടുംബങ്ങളിലെ വരുമാനം കുറവ് ഉണ്ടായി എന്നതാണ്. അത് ഓവർകം ചെയ്യാനൊക്കെയുള്ള പദ്ധതികളായിരിക്കും പ്രധാനമായി ഈ ബഡ്ജറ്റിലുണ്ടാകുക. ഏതായാലും ബജറ്റ് വളരെ വിപുലമായി തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് കരുതുന്നത്. രണ്ട് ഘട്ടങ്ങളിലായിരിക്കും ബജറ്റ് ചർച്ച പാർലമെൻറ്റിൽ നടക്കുക. ഇന്ന് അതിന് തുടക്കമാകും. സാമ്പത്തിക സർവേ പുറത്തുവരും. തുടർന്ന് ബജറ്റ്, നാളെ ബജറ്റ് അവതരണം, പിന്നീട് ബജറ്റ് ചർച്ചകളിലേക്ക് നീങ്ങുകയും ചെയ്യും. ആദ്യഘട്ടങ്ങളിൽ രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയമായിരിക്കും ചർച്ച ചെയ്യുക. പിന്നീടായിരിക്കും ബജറ്റ് വിഷയത്തിലേക്ക് കടക്കുകയും ചെയ്യുക. ഏതായാലും 27 സിറ്റിങ്ങുകളിൽ ഉപധനാഭ്യർത്ഥനകളോടുകൂടിയായിരിക്കും ഈ ബജറ്റ് ചർച്ച പുരോഗമിക്കുക. ഒടുവിൽ രാജ്യത്തിൻ്റെ വികസനം, അതുപോലെ ഗ്രോത്തും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായിരിക്കും ബജറ്റിലൂടെ പുറത്തു വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനു, പ്രധാനമായും ഈ ബജറ്റിനെ ഉറ്റുനോക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ പ്രഖ്യാപനങ്ങൾക്കുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷകളുണ്ട്. അതിൽ ഏതെങ്കിലും സാധ്യതകളുണ്ടോ? ഇതിൽ പ്രധാനമായും സർക്കാരിന് മുന്നിലുള്ള ചില വെല്ലുവിളികൾ, ഒന്ന്, ഈ യുവാക്കൾ, പുതിയ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ രാജ്യം ഒരു കർഷക സമരത്തെ നേരിട്ട് കഴിഞ്ഞ ഒരു കാലഘട്ടമാണ്. അപ്പോൾ കർഷകർക്കിടയിൽ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിന്, അവരെ കുറെ കൂടെ അടുപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലുണ്ടാകണം. ഒപ്പം ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടം എന്ന നിലയിൽ, ഈ കോവിഡാനന്തര കാലഘട്ടം എന്ന നിലയിൽ ഉണ്ടായിട്ടുള്ള വ്യാപാര ചെറുകിട വ്യാപാര മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് അവരെ കൂടി ഉൾക്കൊള്ളുന്നൊരു ബജറ്റായിരിക്കും ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആകമൊത്തമുള്ളൊരു വളർച്ചാ നിരക്ക് കൈവരിക്കുന്നതിന് വേണ്ടി ബജറ്റ് ഊന്നൽ നൽകേണ്ടിയിരിക്കും. സ്റ്റാർട്ടപ്പുകൾ, പ്രധാനമായും ഈ പുതിയ സംരംഭകർ, അവരെ ലക്ഷ്യം വയ്ക്കുന്ന നിലപാടുകൾ ബഡ്ജറ്റിലുണ്ടാകണം. ഒപ്പം തന്നെ വിദേശ നിക്ഷേപം ആകർഷിക്കാനും കഴിയുന്ന പദ്ധതികൾക്കും ഇടം നൽകാൻ ബഡ്ജറ്റിന് കഴിയണം. അങ്ങനെ ഇത്തരത്തിലൊരു സമ്പൂർണ്ണ ബഡ്ജറ്റായിരിക്കണം നിർമ്മലാ സീതാരാമൻ ലക്ഷ്യം വയ്ക്കേണ്ടത്. ഏതായാലും അതിനിനി അധിക സമയമില്ല. ഈ കോർപ്പറേറ്റ് പ്രീണനം എന്നൊക്കെയുള്ള പരാതികൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ സ്വകാര്യ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നൊരു ബജറ്റ് തന്നെയായിരിക്കും വരിക എന്നാണ് ഒരു പൊതു പ്രതീക്ഷ.